മൂന്ന് തരം കസ്റ്റമർ ഉണ്ട്, ഹോട്ട്, വാം ആൻഡ് കോൾഡ്. ഇത് പ്രേമിച്ച് കെട്ടിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഞാനുണ്ട്. ഞങ്ങൾ പട്ടിയുടെ വായി കൊണ്ട് കൈയിട്ടിട്ട് കടിയടാ കടിയടാ എന്ന് പറഞ്ഞ് നിങ്ങളെ പട്ടി ഓടിച്ചിട്ട് കടിച്ചു, അതേ ഉള്ളൂ വ്യത്യാസം. ഇതാണ് പ്രോസ്പെക്റ്റിംഗ്. നമുക്കൊരു പെങ്കൊച്ചിനെ വേണം, അതിനെ കണ്ടെത്തുന്ന ആ ഹോട്ട്, വാം, കോൾഡാക്കി തിരിക്കുന്നതിൻ്റെ പേരാണ് പ്രോസ്പെക്റ്റിംഗ്. ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടപ്പോൾ നേരെ ചെന്ന് കയറിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാടി എന്ന് പറയുമോ? ഇല്ല. നമ്മളെന്ത് ചെയ്യും? അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കും, കൂടുതൽ ഒബ്സേർവ് ചെയ്യും, ഇവരുടെ കൂട്ടുകാരൊക്കെയാണെന്ന് നോക്കും, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് പിന്നെ നമ്മൾ ആണുങ്ങളെന്ന് നോക്കും, ആങ്ങളമാരുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഊക്കുറ്റി ഇടി കിട്ടാൻ സാധ്യതയുള്ളൂ. ഇതെന്താ? അപ്രോച്ച്. കസ്റ്റമറെ കുറിച്ച് പഠിക്കും. വെറുതെ ചാടി കയറിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയത്തില്ല, അപ്രോച്ച് നടത്തും. നൗ കംസ് പ്രസൻറ്റേഷൻ. അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ ഒമ്പത് ദിവസം രാത്രി ഉറങ്ങിയായിരുന്നോ കൊച്ചുകളെ? ഉറങ്ങിയായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? രാത്രി മൊത്തം കിടന്നുകൊണ്ട് ചിന്തിക്കുക, എന്ത് വിളിക്കണം? പൊന്നേന്ന് വിളിക്കണോ, എടിയെന്ന് വിളിക്കണോ, പേര് വിളിക്കണോ, എന്ത് വിളിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടും? പ്രിപ്പറേഷൻ, പ്രാക്ടീസ് ബിഫോർ പ്രസൻറ്റേഷൻ. എന്നിട്ട് പ്രസൻറ്റേഷൻ ഡേ, പ്രണയം അഭ്യർത്ഥിക്കുന്ന ആ ദിവസം അവൾ ചന്ദനക്കുറി ഇടുന്നതാണെങ്കിൽ ജോബി സാറേ നമ്മൾ നാല് കുറി ഇടും അന്നത്തെ ദിവസം. അവൾ തട്ടമിടുന്നതാണെങ്കിൽ അവൾ കാണാൻ വേണ്ടി നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരും നിസ്കാരം കഴിഞ്ഞിട്ട്. എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ എന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമോ? അവളെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. അപ്പം പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കസ്റ്റമർ ഒറ്റയ്ക്കായിരിക്കണം, വേറെ ശ്രദ്ധയൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പ്രസൻറ്റേഷനും എടുത്തു. എല്ലാ പ്രസൻറ്റേഷൻ്റെ അവസാനം ഒരു ഉത്തരം ഉണ്ടല്ലോ അല്ലേ, ഒരു എസ് അല്ലെങ്കിൽ ഒരു നോ. സെയിൽസിലും പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ ഒരു എസ് ഓർ നോ കിട്ടും അല്ലേ. ഒന്നെങ്കിൽ വേണമെന്ന് പറയും, അല്ലെങ്കിൽ വേണ്ട. ഇവിടെ നമുക്ക് വിചാരിക്കാം എസ് കിട്ടി, നമ്മളെന്തെടുത്തു? ആ സെയിൽസ് പ്രസൻറ്റേഷൻ സക്സസ്ഫുള്ളായി, അടിപൊളിയായി. ഇപ്പം എന്തായി? ആ സെയിൽ ക്ലോസായി. എങ്ങനെ? കല്യാണവും കഴിച്ച്, കസ്റ്റമർ പേയ്മെൻ്റ് തന്നു, കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി ഹണിമൂൺ പീരീഡ്. അങ്ങോട്ട് കസ്റ്റമർ ഹാപ്പി, നമ്മൾ ഹാപ്പി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ചോദ്യം ഇതാ, ഒരു പേയ്മെൻറ്റ് തരാൻ അല്ലെങ്കിൽ പുതിയ കസ്റ്റമർ വിളിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ബിനോയ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ വിളിക്കുന്ന? എപ്പോഴും പുതിയത് വിളിക്കണമെന്നാ സാറേ. ഇത് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത്. എന്ത്? പുതിയ കസ്റ്റമറുടെ വിളി ഇങ്ങനെ അന്വേഷിക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും എന്ത് തുടങ്ങി? പ്രോസ്പെക്റ്റിംഗ് തുടങ്ങും. എൻ്റെ ഗോവേട്ട, നമ്മൾ പ്രോസ്പെക്റ്റിംഗ് തുടങ്ങി. ഏത്? ഹോട്ടും വാമും ഗോൾഡും ഒക്കെ വീണ്ടും കളിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കിന് ഈ വീട്ടിലിരിക്കുന്ന മുതലുണ്ടല്ലോ അവൾ ബോറടിച്ചിരിക്കുക. ഇത് കല്യാണം കഴിക്കാത്ത ആരുണ്ട് കൈവക്കിക്ക്? ഇവൻ എന്തെടുക്കും? ഇവൻ എന്തെടുക്കും സാറേ? നമ്മളിപ്പം നമ്മളുടെ വീട്ടിൽ ഇരിക്കുന്ന കസ്റ്റമറോട്, ഏതാ കല്യാണം കഴിച്ചതിനോട്, ആ ക്ലോസ് ചെയ്തതിനോട് കൂടുതലൊന്നും സംസാരമൊന്നും ഇല്ല ഇല്ലയോ? അവനോട്ടാ കൂടുതലൊന്നും ഇല്ല. പക്ഷെ ഇവൻ ഇങ്ങനെ കാത്തിരിക്കുക. ഇവൻ വൈകുന്നേരം ആകുമ്പോൾ ഒരു മെസ്സേജ് അയക്കുക, എന്ത് സുഖമാണോ ചേച്ചി എന്ന്. ഏതാ ഇവളെന്ത് പറയും? ഓ എന്തോ പറയാനാ മോനെ, എങ്ങനെ അങ്ങ് പോകുന്നു. ഇവൻ നമ്മളെക്കുറിച്ച് വല്ലതും നല്ലത് പറയുമോ അവളോട്? ആരെങ്കിലും ഈ പൊട്ടൻ്റെയൊക്കെ കൂടെ അവൻ എന്താ നിങ്ങളെ ശ്രദ്ധിക്കാത്ത? എന്ത് എന്ത് ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ഇവൻ അങ്ങ് തരിപ്പിക്കും. ഇവനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കോമ്പറ്റീറ്റർ. ഈ കോമ്പറ്റീറ്റർ ഇവിടെ വന്നത് അവൻ്റെ കഴിവ് കൊണ്ടാണോ, അവളുടെ കുഴപ്പം കൊണ്ടാണോ, ആര് കാരണം? അത്ര അറിഞ്ഞാൽ മതി. ഇതാ വീട്ടിലെ പ്രശ്നം, ഇതാ ബിസിനസ്സിലെയും പ്രശ്നം. ഇഫ് യു ഡോണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ, യുവർ കോമ്പറ്റീറ്റർ വിൽ. കാരണം നമ്മളുടെ കസ്റ്റമർക്ക് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ ഒരുപാട് ചുണക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഇവക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ കയ്യിൽ മാത്രമല്ല നാട്ടിൽ പലരുടെയും കയ്യിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടെന്ന്. അവർക്കങ്ങനെ തോന്നരുത്. അങ്ങനെ തോന്നുമ്പോഴാണ് ഈ പ്രോബ്ലം. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അവിടെ കോമ്പറ്റീറ്റർ വരും. കാരണം അവൻ വന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ, സുഖമാണോ ചേച്ചി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കസ്റ്റമറോട് നമ്മൾ ചോദിക്കണം സുഖമാണോ.